We have seen some wonderful miracles on these grounds the last few nights. കഴിഞ്ഞ ചില രാത്രികളിൽ അത്ഭുതകരമായ ചില സൗഖ്യങ്ങളും അത്ഭുതങ്ങളും നാം കണ്ടിട്ടുണ്ട്. We have seen the healing of a deaf mute. ചെകിടരുടെ ചെവി കർത്താവ് തുറക്കുന്നത് കണ്ടു. ഊമർ സംസാരിക്കുന്നത് കണ്ടു. Cripples have been healed. മുടന്തര് സൗഖ്യമായി. People with cancer have been healed. കാൻസർ രോഗബാധിതര് സൗഖ്യമായി. All kinds of diseases have been healed on these grounds. നാനാവിധ രോഗത്താൽ വലഞ്ഞവര് ഈ ഗ്രൗണ്ടിൽ വന്നവരെ കർത്താവ് സൗഖ്യമാക്കി. And I want to take a moment to thank those of you that brought somebody in need. ആവശ്യത്തിലായിരിക്കുന്ന ചിലരെ ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന നിങ്ങളോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. Because you cared enough to be involved and help that person get here. ആവശ്യത്തിലും രോഗത്തിലും ഇരിക്കുന്നവരെ ഇവിടേക്ക് കൊണ്ടുവരത്തക്ക Many will receive healing. പല ആളുകളും സൗഖ്യം പ്രാപിക്കും. Your involvement counts. നിങ്ങളുടെ പ്രവർത്തനം അതിൽ അനുഗ്രഹമാണ്. Your faith for those in need counts. ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചു അത് വിലയുള്ളതാണ്. Even when you do not have a need yourself. ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വന്തമായി ആവശ്യമില്ലായിരുന്നേക്കാം. Because compassion is the mother of miracles. അത്ഭുതത്തിന്റെ മാതാവ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സലിവാണ്. The power to heal comes because of the power to care. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലിൽ നിന്നാണ് അത്ഭുതത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നത്. You are very important to God. ദൈവത്തെ സംബന്ധിച്ച് നിങ്ങളെല്ലാം പ്രധാനപ്പെട്ട വ്യക്തികളാണ്. That is why he's been performing these miracles of his love. നിങ്ങൾ പ്രധാനപ്പെട്ടവരായതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ നിങ്ങൾക്കായി അവൻ പ്രവർത്തിക്കുന്നത്. He wants you to know that he has the power to forgive sin. പാപത്തെ ക്ഷമിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക. He wants you to know the reality of his love and presence at work in your life. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിന്റെയും രൂപാന്തരത്തിന്റെയും യാഥാർത്ഥ്യം ഇന്ന് രാത്രി നിന്റെ അടുക്കൽ ഈ ഗ്രൗണ്ടിൽ നിന്നോടൊപ്പം നിങ്ങളുടെ രോഗത്തിൽ നിന്നും വ്യാധിയിൽ നിങ്ങളെ സൗഖ്യമാക്കാൻ അവന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. രക്ഷയും സൗഖ്യവും ഒന്നോടൊന്ന് ചേർന്ന് പോകുന്നതാണ്. രക്ഷകനിൽ നിന്ന് സൗഖ്യദായകനെ നിങ്ങൾക്ക് വേർതിരിപ്പാൻ സാധ്യമല്ല. And you cannot separate healing from salvation. രക്ഷയിൽ നിന്ന് രോഗസൗഖ്യത്തെ മാറ്റി നിർത്താൻ സാധ്യമല്ല. He sends his word with healing power. യേശുക്രിസ്തു തന്റെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യത്തെ അയക്കുന്നവനാണ്. And if you want healing for your body, നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം ആവശ്യമെങ്കിൽ, you must be willing to receive healing for your soul. നിങ്ങളുടെ ആത്മാവിന് സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, you must allow the healer into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യദായകൻ ഇറങ്ങി വരുവാൻ അനുവദിക്കണം. In the book of Exodus the Bible says. പുറപ്പാട് പുസ്തകത്തിൽ വചനം ഇങ്ങനെ വായിക്കുന്നു. You shall serve the Lord your God. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. And he will take sickness away from the midst of you. അവൻ നിന്റെ രോഗങ്ങളെ മാറ്റിക്കളയും. Now is the time for you to receive Christ. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനുള്ള സമയമാണ്. Because he loves you so much. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. He wants to set you free from sickness and disease and sin. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വ്യാധിയിൽ നിന്നും നിങ്ങളെ വിടുവിക്കത്തക്കതുപോലെ അത്രമാത്രം അവൻ സ്നേഹിക്കുന്നു. He wants to set you free from the destructive impact of sin. നിങ്ങൾ പാപത്തിന്റെ നശീകരണ ശക്തിയിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to touch you with his love tonight. അവന്റെ സ്നേഹത്തിന്റെ കരം നിങ്ങളുടെ മേൽ വെക്കട്ടെ. But as I came in preparation for this service, ഈ യോഗത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ, the Lord spoke to me about dealing with a principality. അന്ധകാര ശക്തികളോട് ഇടപെടുന്നതിനെ കുറിച്ച് ദൈവനോട് സംസാരിച്ചു. Principality is a realm in the spirit world. ആത്മാവിന്റെ ദുരാത്മാവിന്റെ മണ്ഡലത്തിലുള്ളതാണ് ഈ അന്ധകാര ശക്തികൾ. In this particular principality, it is ruled by demon spirits. ഈ പ്രദേശത്തിലും പൈശാചിക ശക്തിയുടെ അന്ധകാരങ്ങൾ വ്യാപരിക്കുന്നു. Even though you may be a Christian, നിങ്ങളൊരു വിശ്വാസിയായിരുന്നേക്കാം. Even though you may be baptized in the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വ്യക്തിയായിരുന്നേക്കാം. You can be impacted by this principality. എന്നാൽ അന്ധകാര ശക്തികളുടെ സ്വാധീനത്താൽ അതിനെ നിങ്ങളെ സ്വാധീനിക്കും. This principality brings oppression. പലപ്പോഴും ഈ അന്ധകാര ശക്തികൾ ജീവിതത്തെ പീഡിപ്പിക്കുന്നു. It brings resistance in our life. നിങ്ങളുടെ ജീവിതത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. It can bring a curse over our life. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ശാപത്തെ അതിനെ വരുത്തി വെക്കുവാൻ കഴിയും. It is the principality of witchcraft. ഈ
മന്ത്രവാദത്തിന്റെ ശക്തികൾ നിങ്ങളെ സ്വാധീനിപ്പിക്കാൻ ഒരു പരിധി വരെ. And I don't want you to think of witchcraft only in the terms of a witch doctor. മന്ത്രവാദികൾ ചെയ്യുന്ന മന്ത്രവാദത്തെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. Because tonight we're going to break the devil's hold over people's lives. ജനങ്ങളുടെ മേലുള്ള പിശാചിന്റെ പിടികളെ യേശുവിന്റെ നാമത്തിൽ നാം വിടുവിപ്പാൻ പോവുകയാണ്. Satan has desired to have you. നിന്നെ സ്വന്തമാക്കാൻ സാത്താന് ആഗ്രഹമുണ്ട്. He has a craving for you. He has a lust for you. നിനക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹവും തീവ്ര വാഞ്ഛയും അവനുണ്ട്. He wants to act his will upon your life. നിന്റെ ജീവിതത്തിൽ പിശാചിന്റെ ഇഷ്ടം നിവർത്തിച്ചെടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. And people that are broken or from a distraught background. ജീവിതത്തിൽ തകർന്ന അനേക ആളുകളുണ്ട്. Because of their vulnerability, the demonic begins to attack them. അവരുടെ കഴിവുകൾ ബലഹീനമാകുമ്പോൾ പൈശാചിക ശക്തികൾ അവരെ ആക്രമിക്കാൻ ആരംഭിക്കുന്നു. It begins to bring an oppression over their life. അവരുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങളും പീഡകളും കൊണ്ടുവരുന്നു. It uses their weakness to entice them. നിങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതയുടെ മുതലെടുപ്പ് അവൻ നടത്തുകയാണ്. To bring them into a bondage of sin. പാപത്തിന്റെ അടിമത്തത്തിലേക്ക് അങ്ങനെയുള്ളവരെ അവൻ കൊണ്ടുവരുന്നു. Christians get involved with sin. പലപ്പോഴും വിശ്വാസികൾ പാപത്തിങ്കിലേക്ക് വഴുതിയിടുന്നു. പാപം നിന്നെ നശിപ്പിക്കും. It will destroy your job. നിങ്ങളുടെ ജോലിയെ നശിപ്പിക്കും. It will destroy your marriage. നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കും. It will destroy your home. നിങ്ങളുടെ വീടിനെ തകർക്കും. And you may have come here tonight enticed by sin. ഇന്ന് രാത്രി പാപത്താൽ വശീകരിക്കപ്പെട്ടവരായിരുന്നേക്കാം എന്നെ കേൾക്കുന്നത്. Or you may even be in captive to a disease. നിങ്ങളുടെ രോഗത്തിന്റെ അടിമത്തത്തിലായിരിക്കാം ഇന്ന് രാത്രി. There is a river of life flowing on these grounds. എന്നാൽ ഈ ഗ്രൗണ്ടിലേക്ക് ജീവജല നദി ഒഴുകുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. It is a river of life to set you free and to wash you. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ജീവജലത്തിന്റെ നദി ഇവിടെ ഒഴുകുകയാണ്. It is the life flow of his spirit that will wash you. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവജല നദിയാണ് അത്. That life is flowing on these grounds tonight. ഇന്ന് രാത്രി ആ ജീവന്റെ ശക്തി ഇവിടെ ഒഴുകിക്കൊണ്ടാണ്. I am going to share a story out of the life of Jesus. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയിൽ നിന്നുള്ള ഒരു ചരിത്രം. It shows how this principality of witchcraft will work. ഈ അന്ധകാര ശക്തികളുടെ സ്വാധീനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. And the person in this story has a sentence of death over their life. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ മരണവിധിയാണ് മുൻപിലുള്ളത്. You may have a sentence of death over your life. നിരാത്രി നിന്റെ ജീവിതത്തിന്റെ മേൽ മരണത്തിന്റെ വിധിയായിരുന്നേക്കാൻ തൂങ്ങിക്കിടക്കുന്നത്. ചിലപ്പോഴ് ക്യാൻസർ ആയിരുന്നേക്കാം, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗമായിരുന്നേക്കാം. It can be because you are crippled and you have a sentence of a prison house of a crippled body. നിങ്ങളുടെ ജീവിതത്തിലെ മുടന്തായിരുന്നേക്കാം, അല്ലെങ്കിൽ ശരീരത്തിലെ വേറെ രോഗമായിരുന്നേക്കാം. Or maybe you have a sentence of death because you've got an evil habit and you are a slave to it and you can't get free. നിങ്ങളുടെ ദുഷ്ട സ്വഭാവം നിമിത്തം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കയില്ല, ഇനി മരണം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് കരുതിയേക്കാം. Jesus went into the temple one day to teach. യേശു ക്രിസ്തു ഒരു ദിവസം ദേവാലയത്തിൽ പഠിപ്പിക്കാൻ പോയി. And the religious leaders of Israel wanted to entrap him. യേശു ക്രിസ്തുവിനെ അന്നത്തെ മത നേതാക്കൾ വാക്കിൽ കുടുക്കുവാൻ താല്പര്യപ്പെട്ടു. They wanted to have accusation against the King of Glory. മഹത്വത്തിന്റെ രാജാവിനെ കുറ്റാരോപണം നടത്തുവാൻ ആഗ്രഹിച്ചു. So they brought a woman to Jesus. യേശുവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീയെ അവർ കൊണ്ടുവന്നു. This woman was caught in the act of adultery. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണിത്. The reason they caught her is they set a trap. യേശുവിനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്. Maybe one of these religious leaders that brought her had actually gone to bed with her. യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്ന നേതാക്കൾ തന്നെ ഈ വ്യഭിചാരം ചെയ്തവരാ. They manipulated this woman. ഈ സ്ത്രീയാണ് അവര് ബലിയാടാക്കിയത്. And then they brought her to Jesus to bring an entrapment upon him. യേശു ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീയെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. This is the spirit of witchcraft. ഇത് മന്ത്രവാദത്തിന്റെ ആത്മാവ്. And some of you have been trapped by the devil in sin. പലപ്പോഴും പല ആളുകളെയും പിശാച് പാപത്തിൽ കുടുക്കിയിരിക്കുകയാണ്. And it's brought you into bondage. നിങ്ങളെ അടിമത്തത്തിലാക്കിയിരിക്കുന്നു. Maybe you've been manipulated and could not find your way out. മറ്റുള്ള
ആളുകൾ നിങ്ങളെ സ്വാധീനിച്ചായിരുന്നേക്കാം ഈ കുടുക്കിൽ അകപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മന്ത്രവാദത്തിന്റെ ആത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ We're going to release the power of God and the ability to break the prince of witchcraft. മന്ത്രവാദത്തിന്റെ ശക്തികൾ തകർക്കുവാൻ അധികാരത്തിന്റെ യേശു രാജാവായി ഇറങ്ങി വരട്ടെ. So that you can be set free to be who God has called you to be. ദൈവം നിങ്ങളെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി കണ്ണുകൾ തുറക്കപ്പെടും. Ask the Holy Spirit in prayer today. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറ്റബോധത്തിൽ നിന്ന് ദൈവം ഇന്ന് രാത്രി നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. മറ്റുള്ളവർ നിങ്ങളെ ശിക്ഷ വിധിച്ച ശിക്ഷാവധിയുടെ ചിന്തകൾ മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ നിയമത്തിന്റെ കുടുക്കിൽ നിങ്ങളെ വിടുവിക്കട്ടെ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആരെല്ലാം അടിമകളാക്കിയിരിക്കുന്നുവോ അതിന്റെ മേൽ ഇന്ന് രാത്രി സ്വാതന്ത്ര്യം ദൈവം നൽകുകയാണ്. And even to set you free from false religion that would come into the church. അന്ധകാര മതങ്ങളിൽ നിന്നും ആരാധനയ്ക്ക് വരുന്നതിൽ നിന്നും തടസ്സപ്പെടുന്ന ശക്തികളെ മാറ്റട്ടെ ദൈവം. Free so you can serve Jesus with a pure heart and a pure motive. നിർമ്മല ഹൃദയത്തോടും ഉദ്ദേശത്തോടും കൂടെ യേശുവിനെ ആരാധിപ്പാൻ നിങ്ങളെ സ്വതന്ത്രമാക്കും. Witchcraft is the control of other people. മറ്റുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതാണ് മന്ത്രവാദം. It works through fear and through intimidation. ഭയത്തിൽ നിന്നും നിരാശയിൽ കൂടെയുമാണ് മന്ത്രവാദം പ്രവർത്തിക്കുന്നത്. It manipulates people. മറ്റുള്ള ആളുകളെ അവർ കുടുക്കിലാക്കുന്നു. It's manifested in the earth through the power of witchcraft. മന്ത്രവാദത്തിന്റെ ശക്തിയിൽ കൂടെ ആളുകളെ കുടുക്കിലാക്കുന്നതാണ് ഇത്. This is how Satan operates in his kingdom. അവന്റെ രാജ്യത്തിൽ പിശാചാത്താൻ ഈ നിലയിലാണ് പ്രവർത്തനം നടക്കുന്നത്. Often we use threats and intimidation. പലപ്പോഴും ഭീതിയും ഭയവും ജീവിതത്തിൽ കൊണ്ടുവരും. It creates a controlling spirit. ആ ഭീഷണിയിൽ കൂടെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ദുസ്വഭാവമായി. And it gets access to the spirit of rebellion. അങ്ങനെ വരുന്ന സമയത്ത് മത്സരത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ വരും. Everything Satan does on earth is through the spirit of rebellion. മത്സരത്തിന്റെ ആത്മാവിൽ കൂടെയാണ് സാത്താൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. Rebellion and witchcraft work together. മത്സരവും മന്ത്രവാദവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. And it will often work into the church. ഇത് പലപ്പോഴും സഭാമണ്ഡലത്തിലേക്കും കയറി വരുന്നതാണ്. You say, how can there be witchcraft in the church? സഭയിൽ എങ്ങനെയാണ് മന്ത്രവാദ ശക്തി വരുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. But legalism is the expression of witchcraft in the church. നിയമത്തിന്റെ ചിന്താഗതി അല്ലെങ്കിൽ ആ നിയമത്തിൽ മാത്രം പിടിക്കുന്ന മണ്ഡലത്തിലും മന്ത്രവാദം പ്രവേശിക്കുന്നു. ഗലാത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ He said, you've been bewitched. നിങ്ങളെ ശുദ്ധ്രം ചെയ്തു മയക്കി. You have the ministry of the spirit. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചു. You have the power of God. നിങ്ങൾ ദൈവശക്തി പ്രാപിച്ചു. You have the gifts of the spirit. ആത്മശക്തി വരങ്ങൾ പ്രാപിച്ചു. You have been bewitched. നിങ്ങളെ ശുദ്ധ്രം ചെയ്തു മയക്കി. That means you've been brought under a curse. നിങ്ങൾ ഒരു ശാപത്തിന്റെ കീഴിലാണ്. He said, because you went back to legalism. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ വാദത്തിലേക്ക് പോയതാണ്. You stopped doing things by the spirit and you went to religious rules. നിങ്ങളെ ആത്മാവിൽ ചെയ്യുന്നതിനു പകരം നിയമത്തിന്റെ ബന്ധനത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. He said, did you receive the spirit by the rules of the law or by the working of faith? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാലാണോ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത്? When you go back to religious rules instead of walking by the spirit, you come under the manipulation of the spirit of witchcraft. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി സഭയുടെ ചട്ടക്കൂട്ടിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഒരു ശാപത്തിന്റെ കീഴിലായി തീരുന്നു. And this is Satan's theology. ഇത് സാത്താന്റെ ശാസ്ത്രമാണ്. He causes you to look at what you do to be good. നല്ലവനായി തീരുവാൻ നിങ്ങളുടെ പ്രവൃത്തി എന്തോ അതിലേക്ക് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മതപരമായ നിയമങ്ങൾ മാത്രം അനുസരിച്ചു. നിങ്ങൾ ശരിയായി ഇത് ചെയ്താൽ വിജയം. And he takes your eyes to religion and off of Jesus Christ and his work at Calvary. യേശുക്രിസ്തുവിൽ നിന്നും ക്രൂശിലെ പ്രവർത്തനത്തിൽ നിന്നും നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയിലേക്ക് ലക്ഷ്യത്തെ മാറ്റുന്നതാണത്. Jesus Christ crucified and resurrected is the power of God. ഈ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു
ഉയർത്തെഴുന്നേറ്റവനായി നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ടാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. We must learn to look at Jesus, not what we are doing. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ യേശുവിങ്കിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. The spirit of witchcraft will say you didn't do it well enough, you didn't do it fast enough, you didn't do it soon enough. ശുദ്രപ്രയോഗത്തിന്റെ ശക്തികൾ നിങ്ങളുടെ കഴിവിൽ വേഗത്തിൽ ചെയ്യാം, നന്നായി ചെയ്യാം, ശക്തമായി ചെയ്യാം എന്ന് പറഞ്ഞു. Condemnation over your life. പലപ്പോഴും ജീവിതത്തിൽ ശാപത്തിന്റെ കീഴിൽ ഈ ചിന്തകളാണ് ആക്കുന്നത്. In the name of Jesus Christ, I break that spirit of condemnation. ജീവിതത്തെ ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അതിനെ തകർക്കുകയാണ്. I break that spirit that would say you are a second class citizen in the kingdom of God. ദൈവരാജ്യത്തിൽ രണ്ടാം ക്ലാസ് പൗരനാണ് നീ എന്നുള്ള ചിന്തകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. If you've given your life to Jesus Christ, യേശു ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നൽകിയെങ്കിൽ, you are made righteous by his blood and his resurrection life. അവന്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നിങ്ങൾ ശക്തീകരിക്കപ്പെട്ടു. Rebellion is as the sin of witchcraft. വേദപുസ്തകം പറയുന്നു മത്സരം എന്നുള്ളത് ശുദ്രത്തിന്റെ സ്വാധീനത്തിലുള്ള. Stubbornness is as iniquity and idolatry. അതിക്രമവും വിഗ്രഹാരാധനയും അതിന്റെ കീഴിലുണ്ട്. A stubborn person will not change even though the word of God brings correction to them. ദൈവത്തിന്റെ വചനപ്രകാരം ശിക്ഷണത്തിൽ വന്നാലും മത്സരിക്കുന്ന ഒരു വ്യക്തി അതിനെ അംഗീകരിപ്പാൻ. Because they exalt their own thoughts, they exalt religious tradition, they exalt other things above the word of our God. ദൈവത്തിന്റെ വചനത്തിനു പരിയായി തങ്ങളുടെ ചിന്തകളെയും മതപരമായ നിയമങ്ങളെയും സ്വാധീനങ്ങളെയുമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. The truth is what God's word says it is. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അതാണ് സത്യം. Now I am going to step right into the middle of a problem. ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ നാം ഞാൻ പ്രവേശിക്കുകയാണ്. The best tools of the spirit of witchcraft, ശുദ്രാത്മാവിന്റെ ശക്തിയുടെ ഉത്തമമായ ഉപകരണങ്ങൾ, are the sins of slander and gossip. ദൂഷണത്തിന്റെയും നുണപറച്ചിലിന്റെയും ആത്മാവാണ്. And in the church we have made sins of gossip and slander acceptable. നമ്മുടെ സഭകളിലെ ദൂഷണം പറഞ്ഞാലും നുണ പറഞ്ഞു പരത്തിയാലും അതൊക്കെ അംഗീകരിച്ചിട്ടുള്ള പാപങ്ങളാണ്. But the sins of gossip and slander release witchcraft, a false religion, and cause the spirit of God to live. ദൂഷണം മറ്റുള്ളവരെ കുറിച്ച് നുണ പറയുന്നത് ഇതെന്നുള്ളത് ശുദ്രത്തിന്റെ ശക്തിയെ അതുപോലെ തന്നെ അന്ധകാര ശക്തികളെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്നതാണ്. It becomes infectious, so it works in every area of your life. നിങ്ങളുടെ ജീവിതത്തെ മാരക രോഗം പോലെ എല്ലാ മണ്ഡലത്തിലും ഈ ദൂഷണം സ്വാധീനിക്കും. But in the name of Jesus, I take authority over this spirit of witchcraft. ശുദ്രപ്രയോഗത്തിന്റെ ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിജയം കൊള്ളുകയാണ്. I take authority over work in the home. കുടുംബങ്ങളിലുള്ള തകർച്ചകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വിജയം. സഭകളിൽ ആ ശക്തികളെ തകർക്കട്ടെ. I take dominion over the spirit of witchcraft that is working in the nation of India. ഇന്ത്യ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്രപ്രയോഗത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. This principality has found a home in India. ഈ വാഴ്ചകളും അധികാരങ്ങളും ഇന്ത്യയിൽ കുടിയിരിപ്പുകാരാണ്. Every day you read the newspaper. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നു. This political group slanders that political group. ഈ രാഷ്ട്രീയ പാർട്ടി മറ്റേ രാഷ്ട്രീയ പാർട്ടിയെ തേജോവധം ചെയ്യുന്നു, കുറ്റം പറയുന്നു. This one bears a false witness and this one gossips over that person. ഒരു വ്യക്തിക്കെതിരെ വേറൊരു വ്യക്തി നുണ പറയുന്നു, കുറ്റാരോപണം കൊണ്ടുവരുന്നു. So that the normal fare in the nation of India is to give gossip and slander, the spirit of witchcraft, a legitimacy. ശുദ്രപ്രയോഗത്തിന്റെ ശക്തിയിൽ കൂടെ ഏഷണിയും നുണയും പരദൂഷണവും പറഞ്ഞു വരുത്തുന്ന ശക്തിയാണ് ഇന്ത്യയിൽ വ്യാപരിക്കുന്നത്. But this is a confederate principality.
ഇത് വാഴ്ചകളുടെയും അന്ധകാര ശക്തികളുടെയും അന്ധകാരത്തിന്റെ പല രാജാക്കന്മാരോട് കൂടെ ചേർന്നാണ് ശക്തികൾ പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തികൾ ശക്തമായി പ്രവർത്തിച്ച് ഈ നുണ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയിൽ ഐക്യത ഉണ്ടാകുക എന്നുള്ളത് വിഷമകരമായ കാര്യമാണ് ഇവിടെയുള്ള താഴെ ഇരിക്കുന്ന പാസ്റ്റർമാരോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ God is delivering the nation into your hand. ഈ രാജ്യത്തെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നാളുകളാണ് But to take this nation, you must get rid of the gossip and the slander and the division and the spirit of witchcraft. പാസ്റ്റർമാരെ ജനങ്ങളെ പിശാചിന്റെ പിടിയിൽ നിന്ന് രാജ്യം വിടുവിക്കപ്പെടണമെങ്കിൽ ദൂഷണവും നുണയും കുറ്റാരോപണവും സഭകളിൽ നിർത്തിവെക്കട്ടെ Oh come on give him a good amen a good clap offering ഇത് വിശ്വസിക്കുന്നവരൊക്കെ ഒരു ആമേൻ പറഞ്ഞ് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ I have declared war on the spirit of witchcraft in this nation ഈ രാജ്യത്തെ ശുദ്ര പ്രയോഗത്തിന്റെ ശക്തിക്കെതിരെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് Will you declare war against this principality with me ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പിശാചിന്റെ ശക്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവർ എത്ര പേരുണ്ട് Oh come on say hallelujah എല്ലാവരും ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ That means that you and I have to take dominion over gossip over slander over witchcraft in our speech നമ്മുടെ വാക്കിൽ കൂടെയുള്ള നുണ കുറ്റം പറച്ചിൽ ദുഷ്ടാരോപണം ഇതിന്റെ മേലെ ശുദ്ര പ്രയോഗത്തിന്റെ ശക്തിയുടെ ശക്തിയെ നാം ചകർക്കാൻ പോവുകയാണ് We cannot tolerate speaking those kinds of things or giving ear to that kind of speech ദൂഷണവും കുറ്റാരോപണവും പറയുന്നതിന് നിങ്ങളുടെ ചെവി കൊടുക്കരുത് That was a good place to say amen ഇത് കേൾക്കുമ്പോഴെങ്കിൽ ഒരു നല്ല ആമേൻ പറയേണ്ടതാണ് We cannot tolerate it in our thought life. നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിൽ പോലും ഈ ദൂഷണം പ്രവേശിക്കരുത്. We cannot tolerate it in our relationship. നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ ഈ നുണ വരരുത്. There is an anointing of the Holy Spirit here tonight. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ അഭിഷേകം ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Break that power of witchcraft off your life. നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധരത്തിന്റെ മന്ത്രവാദത്തിന്റെ ശക്തിയെ തകർക്കുവാനാണ് You are free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകട്ടെ Where the spirit of the Lord is there is liberty കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട് Hallelujah This woman taken in adultery ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് was the victim of this spirit of manipulative witchcraft ഈ ശുദ്ധപ്രയോഗത്തിന്റെയും കുടുക്കിന്റെയും ശക്തിയിൽ അകപ്പെട്ടവളാണ് ഇവൾ and according to the religious law of her day they were to stone her to death അന്നത്തെ മതനിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം It's interesting that the man that they caught in bed with her wasn't there to be stoned to death ഇവളോടൊപ്പം കിടക്കയിൽ കിടന്നവനും കൂടെ ഇവളെ കല്ലെറിയാൻ കൊണ്ടുവന്നത് They only brought this woman because one of their compartments, one of their friends had been in bed with her. ഇവളോടൊപ്പം ഇവനോടൊപ്പം ഉള്ള വേറെ ഒരുത്തനും ഇവിടെ കൂടെ പോയതുകൊണ്ടാണ് ഇവളെ കുറ്റത്തിൽ ഇവന്മാർ പിടിച്ചോണ്ട് വന്നത് Some of you are living under a sentence of death from the power of darkness. അന്ധകാരത്തിന്റെ ശക്തിയാൽ മരണത്തിന്റെ വിധി തലയുടെ മേൽ തൂങ്ങിയ ചിലർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട് It can be from age or from cancer. Age or cancer. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്യാൻസറോ രോഗമായിരുന്നേക്കാം ആ മരണത്തിന്റെ നിങ്ങളുടെ ഹൃദ്രോഗമായിരുന്നേക്കാം നിങ്ങളുടെ തളർന്ന ശരീരമായിരുന്നേക്കാം അത് നിങ്ങളുടെ ശരീരത്തിൽ പാപത്തിന്റെ ദുഷ്ടകരമായ
സ്വാധീനമായിരുന്നേക്കാം. നിങ്ങളുടെ മുൻപിൽ ഞാൻ മരിക്കുമെന്നുള്ള വിധിയാണ് തൂങ്ങിക്കിടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ മരണവിധിയുടെ മേൽ ദൈവത്തിന്റെ വാക്കിറങ്ങി വരുന്നുണ്ട്. മനുഷ്യന്റെ കൈകളിലല്ല നിന്റെ ജീവിതം, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിതാവിന്റെ കരങ്ങളിലാണ് നിന്റെ ജീവിതം എന്ന് ഇന്ന് രാത്രി ഉറപ്പാക്കുക. ഹല്ലേലൂയാ. And God is going to restore his testimony in the earth. നിന്റെ ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് തന്റെ സാക്ഷ്യം ഉറപ്പാക്കാൻ പോകുകയാണ്. He will once again demonstrate who he is through his church. തന്റെ സഭയിൽ കൂടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്ന നാളുകളാണ് ഇത്. Healing will be normal in the church. സഭയിൽ രോഗസൗഖ്യം എന്നുള്ളത് സാധാരണ സംഭവമായി വരട്ടെ. AIDS, which has no medical answer. കർത്താവിനെ സംബന്ധിച്ച് എയ്ഡ്സ് ആ ക്യാൻസറോ ഒരു പ്രശ്നമല്ല. AIDS is a growing plague in the nation of India. ഇന്ത്യ രാജ്യത്തെ പലരെയും നശിപ്പിക്കുന്ന ബാധയാണ്. It's going to be healed in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എയ്ഡ്സ് രോഗികൾ കൂട്ടം കൂട്ടമായി സൗഖ്യമാകട്ടെ. In my church where I pastor, people came with AIDS and Jesus healed them. ഞാൻ പാസ്റ്ററായി ശുശ്രൂഷിച്ച സഭയിൽ എയ്ഡ്സ് രോഗികൾ കടന്നു വന്ന് കർത്താവ് തന്റെ ശക്തിയാൽ അവരെ സൗഖ്യമാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. In my orphanage, the babies infected with AIDS abandoned at the hospital, brought to the orphanage, and Jesus healed them. രോഗികളായിട്ടുള്ളവർ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരാലും തള്ളപ്പെട്ടവരെ ക്രൂസൈഡുകളിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് അവരെ സൗഖ്യമാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. This is the Jesus we serve. നാം സേവിക്കുന്ന യേശു ഇങ്ങനെയുള്ളവനാണ്. He is not under that principality of witchcraft. സാത്താന്റെ അടിമത്വത്തിലല്ല നമ്മുടെ യേശു. He is going to bring the church to be a healing center once again. ദൈവത്തിന്റെ സഭ സൗഖ്യ ശക്തിയുടെ കേന്ദ്രമായി രൂപാന്തരപ്പെടുന്ന നാളുകളായി തീരട്ടെ. ഹല്ലേലൂയാ. കൈകൾ ഉയർത്തി ഹല്ലേലൂയാ പറഞ്ഞാട്ടെ. And so they said to Jesus, "The law says we are to stone this woman to death. What do you say?" യേശുവിന്റെ അടുക്കൽ ഇവന്മാർ വന്നു പറഞ്ഞു, ന്യായപ്രമാണം പറയുന്നു ഇവളെ കല്ലെറിയണമെന്ന്, നീ എന്തു പറയുന്നു? And they thought, well, if he doesn't say stone her, we'll tell him he's a lawbreaker and we'll stone him. യേശു ക്രിസ്തു ഇവളെ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ പറയാം ഇവൻ ന്യായപ്രമാണ ലംഘിയാണ്. If he stones her, then all this preaching about forgiveness becomes hypocrisy. ഇവളെ കല്ലെറിയാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇവന്റെ സംസാരം പാപക്ഷമയെ കുറിച്ചുള്ളതാണ്. ഇവന്റെ ഉപദേശം എന്താണ്? ദൈവത്തിന്റെ പുത്രനെ വാക്കിൽ കൊടുക്കുവാനാണ് ഇവർ മുൻപോട്ട് വന്നത്. അവരുടെ മുൻപാകെ യേശു മുട്ടുമടക്കി അവന്റെ വിരലുകൊണ്ട് കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്താണ് അവൻ പറഞ്ഞത്? He that is without sin among you, let him cast the first stone. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞു. And one by one they left. ഓരോരുത്തനായിട്ട് അവിടം വിട്ടുപോയി. What did Jesus do when he did that? യേശുക്രിസ്തു അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് അവൻ സംഭവിച്ചത്? He stood between the accusers and the woman. യേശുക്രിസ്തു സ്ത്രീയോട് ചോദിച്ചു, നിന്നെ കുറ്റപ്പെടുത്തിയവർ എവിടെ? He knelt down and made himself the target. യേശുക്രിസ്തു മുട്ടുമടക്കി കല്ലേറിനുള്ള ലക്ഷ്യമായി ഇവനെ തന്നെ ആക്കി തീർത്തു. He made himself the target so that she was no longer the target. ഈ സ്ത്രീ അല്ല കല്ലെറിയേണ്ടത്, യേശു മുട്ടുമടക്കിയപ്പോൾ കല്ലെറിയണമെങ്കിൽ എന്നെ കല്ലെറിയാ എന്നാണ് അവൻ പറഞ്ഞത്. This is what he did for you and me on the cross of Calvary. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി ചെയ്തത് ഇതാണ്. There he took our place. അവൻ നമ്മുടെ വ്യാധികളെ വഹിച്ചു. He bore the judgment for our sin. നമ്മുടെ സ്ഥാനത്തെ അവൻ നമുക്ക് വേണ്ടി ശിക്ഷയായി തീർത്തു. He bore our sentence of death. നമ്മുടെ പാപങ്ങളെ മരണത്തോളം അവൻ വഹിച്ചു. He bore our sickness and disease. നമ്മുടെ രോഗങ്ങളെയും വ്യാധികളെയും യേശു ക്രൂശിൽ ചുമന്നളിച്ചു. You and I could be set free. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ പ്രവൃത്തിയാൽ ഞാനും നിങ്ങളും വിടുതൽ പ്രാപിപ്പാൻ പോകുകയാണ്. ആരോപണത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ,
ജീവിതത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും പാപത്തിന്റെ ഭാരത്തിൽ നിങ്ങൾക്ക് സ്വതന്ത്രമാകാം. ജീവിതത്തിന്റെ അശുദ്ധിയിൽ നിന്നും പാപത്തിന്റെ നശീകരണത്തിൽ നിങ്ങൾക്ക് സ്വതന്ത്രമാകാം. യേശു ക്രിസ്തുവിൽ ഒരു പുത്തൻ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനിടയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു പുത്തൻ തുടക്കമാകട്ടെ. And when they were all gone, ellavarum avale vittu poi, Jesus said to this woman, Yeshu ee striyodu prashnam, where are your accusers? Ninne kutrapaduthiyavarellam evide? And she said, they're all gone. Kartave avarellam ivide nu poi. And he says, neither will I accuse you. Njanum ninne kutram vidhikkunnilla. Jesus does not stand as your accuser here tonight. He does not stand as your accuser here tonight. നിന്ന് രാത്രി യേശു പറയുന്നു, നിന്നെ കുറ്റപ്പെടുത്തുന്ന ഒരൊറ്റ വ്യക്തിയും ഇന്ന് രാത്രി നിന്റെ അടുക്കലില്ല. He said, I will not accuse you. Go and sin no more. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പോക, ഇനി മേലാൽ പാപം ചെയ്യരുത്. And in this way, Jesus canceled the sentence of death. അവളുടെ മേലുള്ള മരണത്തിന്റെ വിധിയെ യേശു എന്നേക്കുമായി നീക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലുള്ള മരണത്തിന്റെ വിധിയെ യേശു മാറ്റിയതിനായി സ്തോത്രം ചെയ്യാം. കാൻസറിന്റെ മരണവിധി നിന്റെ ശരീരത്തിൽ നിന്ന് മാറട്ടെ. മുടന്തരെ, നിങ്ങൾ മരിക്കാനല്ല, പുത്തൻ ജീവിതം യേശു നിങ്ങൾക്ക് നൽകട്ടെ. It is the blood of Jesus that stands in between. നിങ്ങളെ നിങ്ങൾക്കും കർത്താവിനും ഇടയിൽ യേശുവാണ് നിലകൊള്ളുന്നത്. So that you can come to Jesus tonight. ഇന്ന് രാത്രി പിതാവിന്റെ അടുക്കലേക്ക് യേശു ക്രിസ്തു പോകുന്നു. Without any condemnation. ഇനി മേലാൽ ശിക്ഷാവിധിയുടെ കീഴിലല്ല. There is enough love in God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ അടുക്കൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന മരണത്തിന്റെ ഭയം മാറട്ടെ. ഇന്ന് രാത്രി ആ മരണഭയത്തിൽ നിന്ന് വിടുവിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സലിയുള്ളവനാണ്. കാൽവറി ക്രൂശിൽ നിനക്ക് വിരോധമായിട്ടുള്ള മരണത്തിന്റെ വിധിയെ തകർത്തിരിക്കുക. വിടുതലിന്റെ ദൂതമായിട്ടാണ് അവൻ നിന്റെ അടുക്കൽ. ക്ഷുദ്രപ്രയോഗത്തിന്റെ ശക്തിയെ യേശു തകർത്തെറിഞ്ഞിരിക്കുക. And this deliverance begins with forgiveness. ഈ വിടുതൽ എന്നുള്ളത് പാപക്ഷമയോടുകൂടെയാണ് ആരംഭിക്കുന്നത്. All healing in our body begins in our spirit. ശരീരത്തിന്റെ സൗഖ്യം എന്നുള്ളത് ആത്മാവിലാണ് ആദ്യം ആരംഭിക്കേണ്ടത്. You that are looking for a miracle here tonight. ഇന്ന് രാത്രി അത്ഭുതം പ്രതീക്ഷിക്കുന്നവരോട് പറയട്ടെ, That miracle begins in your spirit. ആദ്യമായി നിങ്ങളുടെ ആത്മാവിലാണ് അത്ഭുതം ആരംഭിക്കേണ്ടത്. As you receive Jesus. യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. As you give your life to Jesus. നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുമ്പോൾ. As you receive his love. അവന്റെ സ്നേഹം ഹൃദയത്തിലേക്ക് ഒഴുകുമ്പോൾ. His love will cause you to believe. ഇന്ന് രാത്രി ആ സ്നേഹം ഹൃദയത്തിലേക്ക് ഒഴുകുമ്പോൾ. In your mind that he loves you. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. You are wonderful. That he will heal you. നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും. You know he loves you. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. You know it's his delight to heal you. നിന്നെ സൗഖ്യമാക്കുക എന്നുള്ളത് കർത്താവിന്റെ സന്തോഷം. So when you receive Jesus love. യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. You receive his forgiveness. അവന്റെ പാപക്ഷമ ജീവിതത്തിൽ അവകാശം. The healing begins in your spirit. ആത്മാവിൽ ഇന്ന് രാത്രി സൗഖ്യം ആരംഭിക്കട്ടെ. Something begins to happen in your spirit. നിങ്ങളുടെ ആത്മാവിൽ ചില രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. Hopelessness is gone. നിങ്ങളുടെ നിരാശ മാറിപ്പോയി. The sense of lostness is gone. ഞാൻ നഷ്ടപ്പെട്ടു നശിച്ചു എന്നുള്ള ചിന്ത മാറി. The sense that I have been a victim is gone. ഞാൻ അടിമയാണെന്നുള്ള ചിന്ത മാറി. And something begins to rise. നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ ഉരുവിടട്ടെ. It's a life. I have a reason to live. എനിക്കിനി ജീവിക്കാൻ ഒരു ജീവൻ ഉള്ളതിനായി സ്തോത്രം എന്ന് പറയാം. I may be in a problem now.
ഞാൻ ഇനി പഴയതുപോലല്ല നടക്കുന്നത്. This life of Jesus is lifting me up. യേശുക്രിസ്തുവിന്റെ ജീവൻ ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. I'm coming up. ഞാൻ ഇതാ മുകളിലേക്ക് കുതിക്കുകയാണ്. I'm coming out. ഞാൻ വിടുതൽ പ്രാപിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വിജയം നേടുകയാണ്. And when that is in your spirit, നിന്റെ ആത്മാവിൽ ആ വിജയത്തിന്റെ ധ്വനി ഉയരുമ്പോൾ, then the healing takes place in your body. ശരീരത്തിൽ ആ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ ആരംഭിക്കും. Hallelujah. 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 When Jesus breaks the sentence of death, മരണത്തിന്റെ വിധിയെ നിയമത്തെ യേശു മാറ്റുമ്പോൾ, he breaks the accusation of the devil over your life, നിന്റെ ജീവിതത്തിന്റെ മേലുള്ള പിശാചിന്റെ കുറ്റാരോപണങ്ങളെ അവൻ മാറ്റുകയാണ്. he breaks that manipulative controlling spirit, ഇതുവരെ നിന്റെ ജീവിതത്തെ കുടുക്കിലാക്കിയ അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. then there is deliverance, അവിടെയാണ് വിടുതൽ. but somehow there's a problem. എന്നാൽ ഇതിനിടയിൽ ഒരു പ്രശ്നമുണ്ട്. Sometimes even Christians do this. പലപ്പോഴും വിശ്വാസികൾക്കും സംഭവിക്കുന്നതാണിത്. They have a problem. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം. And so they play with the witchcraft. പലപ്പോഴും ശുദ്ര പ്രയോഗത്തിന്റെ ശക്തിയിൽ സ്വാധീനിക്കാറുണ്ട്. They do a little something to have good luck. ഭാഗ്യമാണെന്നുള്ള നിലയിൽ ചിലതിനെ ചിന്തിക്കും. Or they do a little something to put a curse on an enemy. വേറൊരു ശത്രുവിന്റെ ശാപമാണെന്നുള്ള നിലയിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നു. This ought not to be. ഇങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്. We are to love our enemy. നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം. We are to bless those that curse us. നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. We are to break that curse off our life. നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള ശാപത്തെ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാണ് തകർക്കേണ്ടത്. Because we forsake that manipulating, gossiping, slandering witchcraft spirit. നിങ്ങൾ ദൂഷണം പറയുമ്പോൾ, നുണ പറയുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ശുദ്ധരപ്രയോഗത്തിന്റെ സ്വാധീനമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. Now, some of you will have too much pride to publicly acknowledge that you have some of these problems. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നുള്ളത് പൊതുവെ വിളിച്ചു പറയാൻ അഭിമാന പ്രശ്നമുള്ള അനേകരുണ്ട്. But I believe there's thousands of you tonight that need this deliverance. ഇന്ന് രാത്രി ദൂഷണത്തിൽ നിന്നും കുറ്റാരോപണത്തിൽ നിന്നും ഉണപറച്ചിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ട ആയിരക്കണക്കിന് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. So I'm going to ask everyone to stand to their feet. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഗ്രൗണ്ടിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. Jesus has come to give you a second chance. കർത്താവിന്റെ സഭ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. The spirit of witchcraft rules and operates freely in the nation of India. ഇന്ത്യ രാജ്യത്തിന്റെ മണ്ഡലത്തിൽ ശുദ്ധരപ്രയോഗത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ശക്തി വ്യാപരിക്കുകയാണ്. God wants the church to change that. എന്നാൽ ദൈവത്തിന്റെ സഭയാണ് ഇതിനൊരു സമൂല പരിവർത്തനം ഉണ്ടാക്കേണ്ടത്. In order for that to change, we have to get it out of our life. വെളിയിൽ അത് നടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ശക്തികളെ നിങ്ങൾ തകർക്കണം. Somebody say amen. ആമേൻ പറയാമോ? We must forsake the spirit of witchcraft. ആ മന്ത്രവാദത്തിന്റെ ശക്തി സഭയിൽ നിന്ന് മാറണം. We must put a guard over our speech and over our thought life. നമ്മുടെ ചിന്താ മണ്ഡലത്തിലും നമ്മുടെ സംസാര മണ്ഡലത്തിലും ഒരു കാവൽ നിർത്തണം. We must refuse to give an ear to that demon spirit, even if a demon is using a Christian to speak it. ക്രിസ്തീയ വിശ്വാസികളെ ഇങ്ങനെയുള്ള ദൂഷണം പറയുന്ന വാക്ക് കേൾക്കാൻ പോലും നിങ്ങൾ ചെവി കൊടുക്കരുത്. If you want to be free, I want you to lift your hands. ഇന്നി രാത്രി ദൂഷണത്തിൽ നിന്ന് നുണപറച്ചിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആവശ്യമുള്ളവരൊക്കെ കൈകൾ ഒന്ന് ഉയർത്തിക്കട്ടെ. Lift them high. കൈകൾ ഒന്ന് ഉയർത്തുക. I want you to repeat this prayer with God's servant. എന്റെ പിന്നാലെ ദൈവദാസന്റെ പിന്നാലെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. Dear Jesus. പ്രാർത്ഥന വായിൽ ഏറ്റു പറഞ്ഞാട്ടെ. യേശുവേ, forgive me for any participation with witchcraft. ശുദ്ധരപ്രയോഗത്തിന്റെ ഏതെങ്കിലും ശക്തിയുമായി ഞാൻ ഇടപെട്ടതിനോട് ക്ഷമിക്കണമേ. Oh, you didn't say that like you meant it. നന്നായിട്ട് അത് പറഞ്ഞില്ല. You're not going to get free with a little whisper. മന്ത്രിച്ച് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. വായി കൊണ്ട് തുറന്നു പറഞ്ഞ് വിടുതൽ പ്രാപിക്കണം. Shout it out loud. Forgive me, Jesus. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. For this witchcraft spirit. ശുദ്ധരത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വന്നത് ക്ഷമിക്കണമേ.
chooses or break association with this demon. ഇങ്ങനെയുള്ള ദുരാത്മാവുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ നിന്ന് ഞാൻ യാത്ര പറയും. Break that association. അങ്ങനെയുള്ളവരുമായി ഞാൻ ഇനി കൂട്ടുകൂടുകയില്ല. In the name of Jesus, I am free. യേശുവിന്റെ നാമത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയതിനായി സ്തോത്രം. Slander in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇനി ആരെക്കുറിച്ച് ഞാൻ നുണ പറയുകയില്ല. I will not gossip in Jesus' name. ഇനി മേലാൽ ഞാൻ ദൂഷണം പറയുകയില്ല. I give no place to this in my home. എന്റെ കുടുംബത്തിൽ ദൂഷണത്തിന് ഇനി മേലാൽ ഞാൻ സ്ഥാനം കൊടുക്കുകയില്ല. I'm free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞോട്. Come on, declare, I am free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ദൂഷണത്തിൽ നിന്നും നുണയിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം നൽകിയതിനാൽ സ്തോത്രം എന്ന് പറയുക. Free from condemnation. ശിക്ഷാവിധിയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം. Free from accusation. കുറ്റാരോപണത്തിൽ നിന്ന് എനിക്ക് യേശുവിന്റെ നാമത്തിൽ എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം എന്ന് ഉറക്കെ പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി വിജയമെടുക്കും. ഈ അന്ധകാര ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിജയം വരിക്കുക. ദൈവത്തിന്റെ നാമത്തിൽ ഈ അന്ധകാര ശക്തികളെ വിജയം ഏറ്റെടുക്കുക. വ്യഭിചാരത്തിന്റെ ചിന്തയിൽ നിന്നും വിജയം പ്രാപിക്കുക. അശുദ്ധിയിൽ നിന്ന് ഞാൻ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. നാമത്തിൽ അശുദ്ധ ചിന്തകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രരായിക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിന്റെ മേൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക. കൈകളടിച്ച് കർത്താവിന് സ്തോത്രത്തിന്റെ യാഗം അർപ്പിക്കാം. Friends, it's time to break bondages in this place tonight. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ജീവിതങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറേണ്ട രാത്രിയാണ്. ഈ ഗ്രൗണ്ടിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ വേദനകളെ യേശു വഹിച്ചു. നിങ്ങളുടെ മേലുള്ള മരണത്തിന്റെ വിധിയെ അവൻ മാറ്റിക്കളഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കും. പാപത്തിന്റെ നശീകരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കും. നിങ്ങളുടെ മേലുള്ള മരണത്തിന്റെ ന്യായവിധിയെ മാറ്റിക്കളഞ്ഞിരിക്കും. ഇന്ന് രാത്രി അവൻ ഇവിടെ ഇന്ന് രാത്രി വിജയം നൽകുവാനാണ് അവൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഒരു പുത്തൻ തുടക്കം ഇന്ന് രാത്രി നൽകട്ടെ. പുതിയ ജീവിതം അവൻ നൽകട്ടെ. ആത്മാവിലും ശരീരത്തിലും മനസ്സിലും കർത്താവ് നിനക്ക് സൗഖ്യം നൽകട്ടെ. Hallelujah. 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 This is the moment. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള നിമിഷം. Come to Jesus and be healed. ഈ അടുക്കലേക്ക് സൗഖ്യത്തിനായി വരിക. Come to Jesus and be free. യേശുവിന്റെ അടുക്കലേക്ക് വിടുതലിനായി വരിക. Come to Jesus and be whole and healthy. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ വന്ന് ശരീരത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. Come out of your bondage. ഇന്ന് രാത്രി അടിമത്തത്തിന്റെ ചങ്ങലകൾ മാറട്ടെ. Come into his freedom and wholeness. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അവകാശം. നിന്റെ ശരീരത്തിലെ രോഗം മാറ്റുവാൻ യേശുവിന്റെ ശരീരം നിനക്കായി ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ അടിമകളല്ല. നമ്മുടെ കൈകൾ അടിച്ച് നമ്മുടെ വായു തുറന്ന് സന്തോഷത്തോട്
കർത്താവിനെ സ്തുതിയുടെ യാഗം സ്തോത്രത്തിന്റെ യാഗം ശക്തിയുടെ ബലത്തിന്റെ ഉച്ചത്തിൽ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം കേൾക്കാം. The power of God is already working on this ground. ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ ശക്തി ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. I don't know what you're waiting for. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. If you need healing, step into a healing ear. ഇന്ന് രാത്രി കേൾവിയാണ് ആവശ്യമെങ്കിൽ വിശ്വാസത്താൽ അത് അവകാശമാക്കട്ടെ. If you need to get out of a crippled condition, stand up and walk. നിങ്ങളുടെ കാല് മുടന്തുള്ളതാണെങ്കിൽ ബലഹീനമാണെങ്കിൽ വിശ്വാസത്താൽ ചാടി എഴുന്നേൽക്കുക. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളുടെ ബലഹീനതകൾ മാറട്ടെ. അന്ധകാരത്തിന്റെ ശക്തികൾ മാറി ദൈവശക്തി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. We're going to begin by praying for the cripple. മുടന്തർക്ക് വേണ്ടി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. The power of God is right next to you on this ground. നിന്റെ അടുക്കൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നിരിക്കുക. They don't need for anybody to touch you. ആരും നിങ്ങളെ തൊടേണ്ട കാര്യമില്ല. Because Jesus is a healer. യേശു സൗഖ്യദായകൻ. If you see this word in your spirit. നിന്റെ ആത്മാവിൽ കർത്താവിന്റെ വചനത്തെ കൈക്കൊള്ളുക. There's something inside that says, I know tonight is my night. ഇന്ന് രാത്രി കർത്താവിനെ തൊട്ടിരിക്കുന്നുവെന്ന് നിന്റെ ആത്മാവിൽ ദൈവം സംസാരിക്കുക. And when you pray, you can step out of your affliction into His holiness. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് വിശ്വാസത്താൽ കുതിച്ചെഴുന്നേൽക്കുക. ഇതുവരെ ചലിപ്പിക്കാൻ കഴിയാത്ത, അനക്കാൻ കഴിയാത്ത കൈകളും കാലുകളും പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്താൽ ചലിക്കട്ടെ. നിങ്ങൾ ചലിപ്പിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണോ? ഈ ഗ്രൗണ്ടിലുള്ള സകല വിശ്വാസികളും ദൈവദാസന്മാരും എന്നോട് ഇവിടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Father, I come to you in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരും. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിക്കായി സ്തോത്രം. അത്ഭുതങ്ങളാൽ ഇന്ന് രാത്രി നിന്റെ വചനത്തെ ഉറപ്പാക്കേണമേ. സൗഖ്യമാക്കുവാൻ മുടന്തരുടെ മേൽ കൈവച്ചവരെ സൗഖ്യമാക്കേണം. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരം ഇന്ന് രാത്രി ശക്തികൾ മാറട്ടെ. അവരെ ബലഹീനപ്പെടുത്തുന്ന രോഗങ്ങളെ വ്യാധികളെ നാമത്തിൽ വിട്ടുപോക. നിർബന്ധിക്കുക. ഇന്ന് രാത്രി അവരുടെ മേൽ നിന്നിന്റെ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ യേശുവിന്റെ നാമത്തിൽ കിടക്കുന്ന വ്യക്തിയെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക.
be being healed throughout this crowd. ഈ ഗ്രൗണ്ടിൽ ഉടനീളം ദൈവത്തിന്റെ ശക്തി സൗഖ്യമാക്കാൻ വ്യാപരിച്ചു. Thank you, Jesus. യേശുവിനെ നന്ദി കാണിച്ചു. Thank you, Jesus. യേശുവേ അങ്ങനെ നന്ദി കാണിക്കുന്നു. കർത്താവേ ശരീരത്തിൽ അവർക്ക് സൗഖ്യം നൽകണമേ. വോളണ്ടിയേഴ്സ് സൗഖ്യം പ്രാപിച്ച സാക്ഷികളുമായിട്ട് സ്റ്റേജിലേക്ക് വരേശുക്രിസ്തുവിന്റെ കരം നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങളെ സൗഖ്യമാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ കൈകൾക്ക് വേദനയാണെങ്കിൽ ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുത്തി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശക്തി കാലുകളിലേക്ക് യേശുവിന്റെ നാമം ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Rise up in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. Come on, act your faith. ഉടന്തരോടെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. The power of God is flowing. ദൈവത്തിന്റെ ശക്തി ഇവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. Take a miracle in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കുള്ള അത്ഭുതം അവകാശമാക്കി. Come on, fill the crowd with that testimony. ജനക്കൂട്ടത്തിന് ഇടയിലുള്ളവർ വിശ്വാസത്തോടെ സൗഖ്യം പ്രാപിച്ചവരുടെ സാക്ഷ്യവുമായിട്ട് മുൻപോട്ട് വരിക. Let's lift those hands and say thank you, Jesus. നമ്മുടെ കൈകൾ ഉയർത്തി യേശുവേ അങ്ങേക്ക് നന്ദി എന്ന് പറയാം. We thank you, Jesus. യേശുവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. Thank you for your presence. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി. Thank you for your healing virtue. യേശുവേ നിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. Thank you for what you're doing in this place. ഈ സ്ഥലത്ത് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. I give you praise. ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. Come on, get those people to begin to act their faith. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ആ രോഗികൾ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കും. നിങ്ങൾ ഇതുവരെ നടക്കാൻ കഴിഞ്ഞില്ല, നടക്കാൻ ആരംഭിച്ചെങ്കിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബലഹീനതകളെയും വ്യാധികളെയും യേശു മാറ്റിയിരിക്കുക. നിങ്ങളുടെ കാരാഗ്രഹത്തെ തുറന്ന് യേശു നിന്ന് വെളിയിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ബലഹീനത പ്രാപിക്കുക. വിശ്വാസത്താൽ നടക്കുക. നിങ്ങളുടെ ആ കൈകൾ ഇതുവരെ ബലഹീനമാണെങ്കിൽ അത് ചലിക്കട്ടെ. അവിടെ കഴിയാതെ എഴുന്നേൽക്കാൻ കഴിയാതെ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക. Thank you, Jesus. യേശുവേ അങ്ങേയ്ക്ക് സ്തോത്രം. യേശുവിന് മഹത്വം. Those of you who are receiving your miracle. ഇപ്പോൾ കർത്താവിൽ നിന്ന് അത്ഭുത സൗഖ്യം പ്രാപിച്ചു. Please come through the crowd to this side of the platform. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകിയെങ്കിൽ അങ്ങനെയുള്ളവർ ഈ പ്ലാറ്റ്ഫോമിന്റെ വലത്തുഭാഗത്ത്. So we can give a testimony of what Jesus has done for you. യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾക്ക് നൽകി. സൗഖ്യം പ്രാപിച്ച ഒരു സാക്ഷ്യമായി വരുന്നതിനിടയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. Come to me, Lord. Thank you, celebrate, Jesus. Celebrate the victory of the Lord. Come on, take your mark. Celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. Talk to him. Come on. Celebrate.
to them. Friends, there's people throughout this crowd that are being healed. ഈ ജനക്കൂട്ടത്തിലുടനീളം വ്യക്തികൾ സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ്. I had to point these out because nobody was bringing them and they were just standing there. പല ആളുകളും ഇവിടെ നിൽക്കുകയാണ്, ഒരു വ്യക്തിയെ മാത്രമേ ഇവിടെ കൊണ്ടുവന്നുള്ളൂ. I need you to please help us to encourage others. മറ്റുള്ളവരുടെയും ധൈര്യത്തിന് വേണ്ടി സൗഖ്യമായവരെ മുൻപോട്ട് വരണം. As Jesus heals you, get up and move and come over here for a testimony. യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകിയെങ്കിൽ മറ്റുള്ളവർക്കും സാക്ഷ്യത്തിനും പ്രോത്സാഹനത്തിനുമായി അങ്ങനെയുള്ളവരും മുൻപോട്ട് വരണം. What's happened here, Brother Abraham? Our dear brother here, for the last 2 years, he lost all the strength of his legs. He cannot stand. He just falls off like this. And the Lord has touched him, and God has strengthened his whole body from top of his head to the tip of his toes. He could not even speak properly. Now the Lord has touched him completely. What happened to you? എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞേട്ടാ. സംസാരിക്കാൻ ശരിക്കായിട്ട് കിട്ടിയിട്ടില്ല. സംസാരം. He could not speak properly so far. And you were, and what happened to your arm and leg? What was wrong? ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ പോയതാ. ഇപ്പൊ കൈയും കൈയും എല്ലാം റെഡി. He was leaning on one side, but his hands. What caused that to happen? എന്ത് എപ്പോഴാ ഇത് സംഭവിച്ചത്? ഒന്നര രണ്ട് വർഷമായി. Since 2 years he was disabled. Was that from a stroke? Stroke ആയിരുന്നു. ആഘാതമായിരുന്നു. It was a stroke. Yes, but you're free tonight. ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. Okay, let's test the miracle. Come on, come on, come on. Come on. Come on. Hallelujah. Hey, this way. This way. Come on, let's run. Hallelujah! 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 Thank you, Jesus. യേശുവിന്റെ മഹത്വം. Are you happy? സന്തോഷമുണ്ടോ? സ്തോത്രം. Hallelujah! സ്തോത്രം. Amen. This is the love of Jesus for you. യേശുവിന്റെ സ്നേഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. He has canceled that sentence of death. നിങ്ങളുടെ മേലുള്ള മരണത്തിന്റെ വിധിയെ തിരുത്തി എഴുതിയിരിക്കുകയാണ്. And you are free. നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. Let's give him a mighty clap offering. കൈയിലടിച്ച് ഒരു സ്തോത്രം കരേറ്റാം. കൈയിലടിച്ച് കർത്താവിന് സ്തോത്രം കരേറ്റാം. Blessed be the name of the Lord. Blessed be the name of the Lord. Blessed be the name of the Lord.
What's happened here, Brother Abraham? I'm finding it very difficult to stop this gentleman here. He says he could not bend his knees. He could not stand. Look at him. He can't stop now bending the knees. 6 years. 6 വർഷമായിട്ട് കാലിന്റെ മുട്ട് മടക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട സഹോദരൻ ഇപ്പൊ മുട്ട് നിവർത്തുന്നില്ല, മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. Come on. Come on. Yeah. Come back this way. Praise the Lord. Praise God. Hallelujah. Who did this for you? നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത് കർത്താവായ യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ്. That's because he loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. You're happy. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. Yeah, he's happy. യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുമായി. I love you Jesus forever. Amen. Go, Amen. Go serve him with all your heart. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുക. Come on, give him a good clap offering. കൈകളടിച്ച് കർത്താവിന് ഒരു സ്തോത്രം കേറ്റുക. What's happened here, Brother Abraham? The child looks so small, but the child is 4 years, 6 months old. He's never put a foot down, never stood like this. The mother says, the strength has come upon him because she said the loins were so weak. She said the child can stand now because she believes the Lord has touched her and healed her. Bring her this way. Aa kunjine munnotu kondirunnathu. She had never been able to stand. ഇതിന് വരെ ഇതുവരെ ഈ കുഞ്ഞ് നേരെ നിന്നിട്ടില്ല. She couldn't stand at all. ഇതിന് ഈ 4 വയസ്സുണ്ട്. ഇതുവരെ She couldn't walk at all. ഇതുവരെ നടന്നിട്ടില്ല. Walk her this way. എന്നാൽ ഇപ്പോഴ് ഇത്രയും നിന്ന് നടന്നു നീങ്ങിയ. Walk her towards me please. ആ സായിപ്പിന്റെ അടുക്കലേക്ക് കുഞ്ഞിനെ കൊണ്ട് നടത്തിക്കാട്ട്. 4.5 years of age. 4.5 വയസ്സുണ്ട് ഈ കുഞ്ഞിന്. Oh, come on, let's give him a miracle. സൗഖ്യത്തിനായി കൈകളടിച്ച് നന്ദി കരേറ്റാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ സേവിക്കുക. Come on, let's give him a good clap offering. നല്ലതുപോലെ കൈകളൊന്ന് അടിച്ചു കർത്താവിന് സ്തോത്രം കേൾപ്പിക്കുക. Hallelujah. Hallelujah. What's been happening with this boy over here? എന്ത് സംഭവിച്ചു? This boy could not walk right from the time he was born and he could only stand but now she says the Lord has touched him, he can move around and he can walk because she believes the Lord has touched him and healed him. Amen. ഈ മകൻ ഇതുവരെ ഇതുപോലെ നടന്നിട്ടില്ല. Come on. Come on. Come on. ജനിച്ച ശേഷം ഇതുപോലെ ഈ കുഞ്ഞ് നടന്നിട്ടില്ല. Praise God. Bring it. Bring it. Now friends, I want you to understand what's happening with this boy. How old? Please say what I say. Friends, I want you to understand what's happening with this boy. ഈ കുഞ്ഞിന്റെ ഈ ബാലകന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. He is 11 years of age. 11 വയസ്സുണ്ട്. This is a healing that is taking place. യേശു നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യമാണിത്. A miracle is total and complete in just a moment. ഉടനടി ഉടനെ തന്നെ കർത്താവ് നൽകുന്ന രൂപാന്തരമാണ് ഒരു അത്ഭുതം. But a healing is progressive over a short period of time. രോഗ സൗഖ്യം എന്നുള്ളത് ചില സമയങ്ങളോ ദിവസങ്ങളോ എടുക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് വരുന്നത്. He's 11 years of age and never been able to walk. 11 വയസ്സുണ്ട് ഈ കുഞ്ഞ് ഇതുവരെ നടന്നിട്ടില്ല. But this healing is taking place in his body. അവന്റെ ശരീരത്തിൽ രോഗ സൗഖ്യം കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. After a time his legs will straighten out more fully. ചില ദിവസങ്ങൾക്ക് ശേഷം അവന്റെ കാലുകളൊക്കെ നേരെയാകും. And we need to give the Lord a mighty clap offering for that miracle. നന്ദി കരേറ്റാം. Come on, let's celebrate.
നമുക്ക് കർത്താവ് നൽകിയ വിജയത്തെയും സൗഖ്യത്തെയും ആഘോഷിക്കാം. Jesus is the name of the Lord. Now, church, there are people all over this crowd being healed. ഇന്ന് പകൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഉടനീളം ആവശ്യത്തിലായിരിക്കുന്ന ആളുകളുണ്ട്. And sometimes it's difficult to get through the crowd from out there somewhere. താ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവർക്ക് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ അടുത്തേക്ക് വരിക എന്നുള്ളത് വിഷമമാണ്. This lady has just made it after all this time. കുറേ സമയങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്ന സഹോദരി ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇവിടേക്ക് വന്നത്. She has made the effort to come through to give honor to Jesus for her. യേശുവിനെ മഹത്വം കരേറ്റാൻ വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഈ സഹോദരി ഇവിടെ വന്നത്. When God gives us a miracle, we need to honor him for it. കർത്താവ് നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം ചെയ്യുമ്പോൾ നാം കർത്താവിനെ മാനിക്കണം. Can you say amen? ആമേൻ പറയാമോ? So encourage people to give that testimony. ആ സാക്ഷ്യം പറയുവാൻ നിങ്ങൾ ജനത്തെ ധൈര്യപ്പെടുത്തുക. We're going to pray the next miracle prayer right now. അടുത്ത അത്ഭുതം കർത്താവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. We're going to pray for the deaf and the deaf mute. ചെവി കേൾക്കാൻ കഴിയാത്തവരെ സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I need my workers to get ready, please. Volunteers, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. If you are deaf or deaf mute, hold your hand up so my worker can find you. ചെവി കേൾക്കാൻ കഴിയാത്ത ആളുകളുമായി വന്നവരുണ്ട്, സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, അങ്ങനെയുള്ളവരുടെ അടുക്കൽ നിൽക്കുന്നവരോ അവരോ കൈകൾ ഉയർത്തുക. If you brought somebody deaf, these are all deaf people right here. ചെവി കേൾക്കാൻ കഴിയാത്തവരെ നിങ്ങൾ കൊണ്ടുവന്നവരുടെ കൈകൾ ഉയർത്തുക. Jesus is going to heal you. യേശു ക്രിസ്തു സൗഖ്യം കൊടുക്കാൻ പോവുകയാണ്. If you are deaf in one ear, put your hand on that deaf ear. ഒരു ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു, കേൾവി കുറവാണ്, അങ്ങനെയുള്ളവർ അടുത്ത ആ ഭാഗത്തേക്ക് നിങ്ങളുടെ കൈകൾ വെക്കുക. If you brought somebody deaf mute, സംസാരിക്കാൻ കഴിയില്ല, കേൾപ്പാൻ കഴിയില്ല, അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നവർ, put your hands on their ears right now. നിങ്ങൾ തന്നെ അങ്ങനെയുള്ളവരുടെ ചെവിയുടെ ഭാഗത്ത് കൈകൾ വെക്കുക. Put your hands on their ears right now. ഇപ്പോൾ തന്നെ അവരുടെ മേൽ നിങ്ങൾ കൈകൾ വെക്കുക, ചെവി ഭാഗത്ത് കൈ വെക്കുക. And we're going to pray and Jesus is going to heal you. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, യേശുക്രിസ്തു അവരെ സൗഖ്യമാക്കട്ടെ. Father, I come to you in the name of Jesus. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധാനത്ത് വരുന്നു. Thank you for your presence on this ground. ഈ ഗ്രൗണ്ടിൽ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങിയിട്ടുള്ളതിനായി സ്തോത്രം. Thank you for these miracles of your love. അവിടുത്തെ സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നു. I ask you to demonstrate your love here again right now. വീണ്ടും ഇന്ന് രാത്രി അവിടുത്തെ സ്നേഹത്തെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. You're stretching forth your hand to heal the deaf. ചെകിടരെ സൗഖ്യമാക്കാൻ നിന്റെ കൈകൾ നീട്ടിയിരിക്കുന്നല്ലോ. And heal the deaf mute. സംസാരിക്കാൻ കഴിയാത്തവരുടെ മേൽ അവിടുത്തെ കരം വെച്ചിരിക്കുന്നുവല്ലോ. And in the authority of the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ. I take the name of our deaf and dumb spirit. ഈ അന്ധകാര ശക്തികളെ ഫലസിക്കുക. I bind you in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെയുള്ള ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. I command you, come out. ബധിരാത്മാവേ, ചെകിടാത്മാവേ, വിട്ടുപോകുവാൻ, ഈ ശരീരങ്ങളെ വിട്ടുപോകുക. അങ്ങനെയുള്ള ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ബധിരരുടെ മേൽ, ഉമരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രകടിക്കുക.
പ്രഖ്യാപിക്കുന്നു. ഈ ശരീരങ്ങളുടെ മേൽ അങ്ങനെയുള്ള രോഗശക്തികൾ വിട്ടുപോകട്ടെ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. We receive your hearing. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം. We receive your miracle. വിശ്വാസത്താൽ അത്ഭുതം പ്രാപിക്കുക. Take your hearing right now. ഇപ്പോൾ തന്നെ നിൽക്കുന്ന നിങ്ങൾ വിശ്വാസത്താൽ ഹിയറിംഗ്. ആ സൗഖ്യം കർത്താവ് ചെവിയിൽ നൽകിയതിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കുക. Jesus has healed you. യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വെച്ചു. Workers, please talk with those people. Don't just stand there. വോളണ്ടിയേഴ്സ് നിങ്ങൾ അവിടെ നിൽക്കാതെ അങ്ങനെയുള്ള രോഗികളുടെ അടുക്കലേക്ക് ചെന്ന് അവർക്കായി അവരോട് സംസാരിക്കുക. ഇപ്പോൾ തന്നെ കർത്താവ് ആളുകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്താൽ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ അവകാശം. സംസാരിക്കാൻ കഴിയാത്ത ചിലരുമായി നിങ്ങൾ വന്നെങ്കിൽ check their speech right now. അവർക്ക് സംസാരിപ്പാൻ കഴിയുമോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. Check their speech right now. ഇപ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെയുള്ളവരോട് അവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു വാക്ക് ഉച്ചരിപ്പാൻ കഴിയുമോ എന്ന് നോക്കുക. യേശുവിന്റെ നാമത്തിൽ ഊമയാത്മാക്കളെ ശാസിക്കുക. വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുക. നിങ്ങളുടെ സൗഖ്യം വിശ്വാസത്താൽ അവകാശം. യേശുവിന്റെ നാമത്തിൽ ഈ സമയം തന്നെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. Yeah, I need somebody to go talk to the people. They're just standing there. വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ചവർ നിങ്ങൾ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നു അവരുടെ അടുക്കൽ നിന്ന് അവരോട് സംസാരിക്കുക, അവരോട് ഇടപെടുക. Bring your testimony. You received a miracle. Please come through the front. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നൽകിയെങ്കിൽ, സൗഖ്യം നൽകിയെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. The power of God is flowing. ദൈവത്തിന്റെ ശക്തി ഇവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. Let's give the man a mighty clap offering. കർത്താവിനെ കൈകളടിച്ച് നമുക്ക് സ്തോത്രം ചൊല്ലാം. Hallelujah, hallelujah, hallelujah. Praise God. Thank you Jesus. പിതാവേ, യേശു മഹാന്തരം ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. Thank you for these miracles of your love. നിന്റെ സ്നേഹത്തിന്റെ അത്ഭുതം ഇവിടെ വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. Praise Lord Jesus. യേശുവിനെ നിങ്ങൾ സ്തോത്രം കരയേറ്റിയ. Hallelujah. 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 Jesus, we give you praise. യേശുവിനെ ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നു. Nathan. Right over here in the front, there's a whole group of them that Jesus is touching. ആളുകൾ കൂടി നിൽപ്പുണ്ട്. എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. Hallelujah. Hallelujah. What's happened over here, Brother Abraham? എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് this dear mother has been suffering for the last 16 years. She could not walk. The doctors have said they have to do some operations, and she can hardly hold on and have a little step. She can't stand like this for long, and the Lord has touched her and healed her completely today. Amen. Ah, enda sambhavichu nu paranjatte kaiyna 16 varshamayi enda sambhavichu rendu muttinum vedaniya for the both knees. She had pain for the last 16 years. Ippo endu sambhavichu ഒരു കുറവ് വന്നില്ല. അപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അസുഖമാവും പറഞ്ഞു. പ്രാർത്ഥിച്ച അസുഖമാവും പറഞ്ഞതുകൊണ്ട് വന്നു. How far back in the crowd were you? നോക്കി പറഞ്ഞേട്ടെ. കോമി ഇവിടെ എവിടെ ഇരിക്കായിരുന്നു? ഇവിടെ മുൻവശത്ത്. Okay, come this way. മുന്നോട്ട് വന്നാട്ടെ. For 16 years 16 varshamayi she was not able to walk. Sherikku nadakkan kadiyunnillayirunnu. But Jesus has healed her tonight. Yesu Christu ee maadavinu naliya saukhyathinayi come on back this way. Ingottu nadandu vannattu 16 years 16 varshamayi muttinu vedanayirunnu. But Jesus has set her free tonight. Yesu Christu saukhyam thannalle. Thank you Jesus. Yesuvinu nanni paranjattu. Who did this for you? Aarana ningalkku vendi albhudam cheythathu? Jesus. Go and serve him with all your heart. യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പോയി ആരാധിക്കുക. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Let's give him a mighty clap offering. നമ്മുടെ കൈകളടിച്ച് കർത്താവിന് ഒരു സ്തോത്രം കേറ്റാം.
Come on, thank you, Jesus. കൈകളടിച്ച് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. Glory to the name of the Lord. Glory to the name of the Lord. Glory to the name of the Lord. Brother was having a, his left ear suddenly went deaf about a month ago, completely deaf. But as you pray tonight, the Lord has opened his ears and the Lord has healed him. ഒരു മാസത്തിന് മുൻപ് വേദിച്ചിരിക്കുകയായിരുന്നു. Left ear. This affliction was not very long. കുറേ നാളുകളേ ആയുള്ളൂ ഈ രോഗം തുടങ്ങിയിട്ട്. But if you lost a hearing in one ear, you would be very happy to get that hearing restored. ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. Amen. Amen. We're going to demonstrate a miracle. Somebody hold this. സൗഖ്യം നൽകിയതിനെ നൽകിയോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പോവുക. Would you cover his good ear, please? മറ്റേ ചെവിയിൽ കൈ ഒന്ന് വെച്ചാട്ട്. You cover. All right, sir. You clap as I clap. കേക്കാമോ? Yeah. Okay. കൈ അടിച്ചാ മതി. Thank you, Jesus. യേശുവെ അങ്ങേയ്ക്ക് സ്തോത്രം. This is a token of Jesus' love for you. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം മാത്രമാണ്. Let it mark your life. നിങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കട്ടെ. And give him glory all the days of your life. ജീവിതകാലം ഒക്കെയും കർത്താവിന് സ്തോത്രം കരയട്ടെ. കർത്താവിന് വീണ്ടും കൈകളടിച്ച് സ്തോത്രം കരയട്ടെ. We'll take this. What's happened here, Brother Abraham? This little girl is deaf on her left ear for the last 2 years, and the Lord has opened her ear and healed her completely tonight. ഈ കുഞ്ഞിന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇടത്തെ ചെവി മുഴുവനുമായിട്ട് കേൾക്കുകയില്ലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവളുടെ ഇടത്ത ചെവി തുറന്നു നോക്കി പൂർണ്ണമായിട്ട് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് വന്നാട്ടെ. Come here, mama. Is this miracle make you happy? ഈ അത്ഭുതം നടന്നതിൽ സന്തോഷമുണ്ടോ സഹോദരിക്ക്? സന്തോഷമുണ്ട്. ഇത് നിങ്ങളുടെ മകളാണോ? നിങ്ങളുടെ മകൾ. What does this miracle mean to you? ഈ അത്ഭുതം കർത്താവ് ചെയ്തപ്പോൾ എന്താ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്? She is very happy. She was deaf in her left ear for the last 2 years. 2 വർഷമായി ഇടത്തെ ചെവിക്ക് കേൾവിയില്ലായിരുന്നോ? Would you cover her good ear, please? ആ വലത്തെ ചെവിയിൽ സഹോദരിയുടെ കൈ ഒന്ന് വെച്ചേ. Put your hand over her good ear. അങ്ങനെ കൈ വെച്ചാട്ടെ. And I want you to clap. ഈ ശബ്ദം കേൾക്കാമെങ്കിൽ മോള് കൈ അടിച്ചാട്ടെ. Okay. Thank you, Jesus. യേശുവിനെ മഹത്വം. Thank you, Jesus. യേശുവിനെ മഹത്വം. Let's give him a good clap of praise. നല്ലപോലെ കൈയടിച്ച് കർത്താവിന് ഒരു മഹത്വം കേറ്റാം. Thank you, Jesus. Glory to the name of the Lord. Glory to the name of the Lord. Glory to the name of the Lord. For how long?
For 7 years, this man was completely deaf. കഴിഞ്ഞ 7 വർഷമായി ഇദ്ദേഹത്തിന് രണ്ട് ചെവിയിലും ശരിക്ക് കേൾവിയില്ലായിരുന്നു. സോ എനിക്ക് 7 വർഷമായിട്ട് എന്റെ രണ്ട് ചെവിക്കും പെതുക്കെ പറഞ്ഞ കേൾക്കത്തില്ലായിരുന്നു. എന്റെ ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ എനിക്ക് എന്റെ ചെവി കേൾക്കാതെ തന്നെ എനിക്ക് ഡെയിലി പ്രശ്നമായിരുന്നു. ആ മുഖാന്തരം ഞാൻ എന്റെ ജോലി കളഞ്ഞ് ഞാൻ പോരുന്നു സൗദിയിൽ നിന്ന്. ഇപ്പോ അവിടെ വെച്ച് രണ്ടു കൈയും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ഒരു പാട്ട് ശ്രമിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു എന്നെ കൊണ്ട് പോകാൻ പറഞ്ഞു വരുന്നില്ല എനിക്ക് സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞു സാരമില്ല എന്നെ പിടിച്ചോട്ടെ. Due to the hearing problem for the last 7 years, he could not work in the company in Saudi. They fired him and he came to India. But while you were praying, somebody laid the hands and God healed him. കൈ വിരൽ അനക്കാൻ പറ്റാൻ സാധ്യമല്ലായിരുന്നു. He could not move the finger. ഇപ്പോഴ കൈകൾ മടക്കാൻ കഴിയും. He could not move the fingers as well. കൈകളൊക്കെ ശരിക്കൊന്ന് ചലിപ്പിച്ചാട്ട്. Hallelujah. Hallelujah. We want to demonstrate this miracle. കർത്താവ് ചെയ്ത അത്ഭുതം നിങ്ങൾ മനസ്സിലാക്കാൻ എന്ന് കാണിക്കട്ടെ. Yeah, I'm going to clap behind you. കൈയും praise the Lord. Thank you, Jesus. യേശുവെ അങ്ങേക്ക് നന്ദി. You are so happy. സന്തോഷമുണ്ടല്ലോ. Who did this for you? ആരാണ് ഇത് ചെയ്തത്? ഞാൻ ആരാ നിങ്ങൾക്ക് വേണ്ടി? My Lord Jesus Christ. Go and serve him with all your heart. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Hallelujah. What a wonderful Jesus. Praise God. What's happened here, Brother Abraham? This young girl here, she was born deaf and dumb and studying in a deaf and dumb school. പറഞ്ഞിട്ട് മലയാളത്തിലൂടെ. And the Lord has touched her and the Lord has opened her ears. She says she can hear and she is starting to make sound to speak also. ജന്മനാ ഊമയും ചെവിടുമായിട്ട് ജനിച്ച ഒരു കൊച്ചാണ്. ഊമയർ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ ചെവികളെ തുറന്നു. അവൾ പറഞ്ഞു കർത്താവിന്റെ ചെവി തുറന്നു. അവളുടെ ശബ്ദം ഉണ്ടാക്കുവാൻ സംസാരിക്കുവാൻ ആരംഭിച്ചിരിക്കുക. ഇച്ചിരി പേടിയുണ്ട്. She is a little bit frightened. Okay. One. One. Two. Two. Ba. Ba. Baby. Ba. Ba. Jesus. Yay. 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 Su. Yesu. Yay. Su. Yay. One. One. Two. Two. Hallelujah. 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 What do you think of this miracle for your daughter? നിങ്ങളുടെ മകളാണ് ഇത്. ആ ഈ അത്ഭുതത്തെ കുറിച്ച് എന്ത് പറയുന്നു? യേശുവിനെ. She gives thanks to Jesus. They are awestruck by what God has done. ദൈവം അവർക്ക് വേണ്ടി ചെയ്തതിൽ എന്തു പറയണമെന്ന് അറിയാതെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. And sometimes when it just happens, it's hard to talk about it. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ നാം അത്ഭുതസ്തബ്ധരായി പോകും. But this is a mark of Jesus love for you. യേശു നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. Serving with all of your heart. പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സേവിക്കുക. May God richly bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. 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 Praise the Lord. കർത്താവിനെ സ്തോത്രം കേറ്റി. Let's give him all the money. Clap our hands for that great miracle. കർത്താവിനെ സ്തോത്രം കേറ്റാം. What's happened here, brother? This brother is 60 years old and he has gone deaf on his left ear for 40 years. And this is his wife and she says even if the thunder strikes he can't hear. That's how bad it is. And now he says even if you flick your finger I can hear the sound. 60 vayasulla aalu 40 vayasayi 40 varshamayi kekkathilla idi vettiyalum chevi kekkathavane ഇപ്പോൾ കൈവിരൽ അനക്കിയാ കേക്കാമെന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എടുത്ത് നിൽക്കുന്നത്. All right, we're going to test the miracle. Come here.
ദൈവം ചെയ്ത അത്ഭുതം ആണോ എന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. Yeah, we're going to test the miracle. Would you cover his good ear, please? Now you clap as I clap. Say it. You clap as I clap. Years he was deaf in his ear. 40 varshamayi edathu chevikku kelviyillayirunnu. But Jesus has healed him tonight. Yeshu indraathri thanne saukhyamaakki. Oh, come on, give him a good clap offering. Alladu pole kaygal adichu karthaavine oru stotram kelettiya. This is his wife. Thanne bhariyaanu idu. What do you think of that miracle? Ee albhudathe kurichu endu chindikkunnu? ദൈവം ചെയ്ത വിടുതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് ചെവി നഷ്ടപ്പെട്ടു പോയതാ. 40 വർഷമായി ചെവി നഷ്ടപ്പെട്ടു പോയത്. ഇടിവെട്ടിയാ പോലും ശബ്ദം കേൾക്കത്തില്ലായിരുന്നു. ദൈവം വിടുവിച്ച വിടുതലായും സകല മഹത്വം കയറ്റിയ this dear mother here, she had, because of a high blood pressure, she went deaf on her left ear, and the doctor said even the nerves died and she will never ever hear from that ear. And she came here and through the prayer God popped open the ear, and now she can hear well. 7 maasamaayita bhayangaramaayita high blood pressure unda edathe cheviyada kelvi nashtapettu ഞരമ്പെല്ലാം ചത്തുപോയി. ഇനി ഈ ചെവിയിൽ കൂടെ കേൾവി ലഭിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി തള്ളി. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെവി തുറന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. Amen. Amen. We're going to test the ear. Would you cover her ear? സൈഡിൽ വന്നാട്ടെ ജി, സൈഡിൽ വന്നാട്ടെ. Somebody come. ഞാൻ സൈഡിലോട്ട് വന്നാട്ടെ. Somebody please. വേറെ ആളിനെ വന്നാട്ടെ. Please help me. Cover her ear. Thank you. And we clap as I clap. How long did you have that hearing loss? ഈ കേൾവി നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായി? 7 മാസമായി. 7 months. But Jesus heals you tonight. എന്നാൽ ഇന്ന് രാത്രി യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കി. Doctors told she would not hear again. That nerves is also dead. But Jesus is the resurrection and he made the dead nerve alive. യേശു പുനരുത്ഥാനമാണ്. പുതിയ ശക്തി ഞരമ്പിൽ തന്നിരിക്കുകയാണ്. Hallelujah. കർത്താവിനെ ഹല്ലേലൂയ കൊടുത്താൽ കരയ്ക്കുക. Oh, let's give the Lord a good clap offering. കർത്താവിനെ കൈകളടിച്ച് സ്തോത്രം കരയ്ക്കുക. Celebrate it. ഈ വിജയം നമുക്ക് ആഘോഷിക്കാം. കർത്താവ് നൽകിയ വിജയം ആഘോഷിക്കാം. I don't want to keep you too late because we want you to come again tomorrow night. നാളെ രാത്രി യോഗത്തിന് വരണം. അതുകൊണ്ട് ഇന്ന് രാത്രി സമയം നീട്ടാൻ താൽപര്യമില്ല എനിക്ക്. There are many other kinds of afflictions here tonight. ഇന്ന് രാത്രി വേറെ വിവിധ രോഗങ്ങളാലും വ്യാധികളാലും വലയുന്നവരുണ്ട്. You might have a heart problem. ഇന്ന് രാത്രി ഹൃദ്രോഗികളായിരുന്നേക്കാം. A problem with your vision. നിങ്ങൾക്ക് കാഴ്ചയില്ലാത്തവരായിരുന്നേക്കാം. A cancer or a blood disorder. ക്യാൻസർ ആയിരുന്നേക്കാം. രക്തത്തിലെ തകരാറുകളായിരുന്നേക്കാം. You may have a kidney problem. കിഡ്നിയുടെ തകരാറായിരുന്നേക്കാം. And we're going to pray for whatever that affliction is. ഇന്ന് രാത്രി നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും യേശു സൗഖ്യം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. So put your hand upon that affliction. എവിടെയാണ് രോഗം
വ്യാധി അവിടേക്ക് നിങ്ങളുടെ കൈകൾ വയ്ക്കുക. And call on the name of Jesus. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് നിങ്ങളെ തൊടും. Father, I thank you for these miracles of your love. പ്രിയപിതാവേ, യേശു മുഖാന്തരം അവിടുന്ന് നൽകുന്ന അത്ഭുതത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. I ask you to demonstrate your love again tonight. ഇന്ന് രാത്രി അവിടുത്തെ സ്നേഹത്തിന്റെ അത്ഭുതം വീണ്ടും വെളിപ്പെടുത്തണം. By stretching forth your hand to heal of all manner of disease. സകലവിധ രോഗികളെയും സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം ഇന്ന് രാത്രി നീട്ടെ. Heal of kidney problems. കിഡ്നി രോഗമുള്ളവരെ സൗഖ്യമാക്കുക. Heart disease. ഹൃദ്രോഗികളെ. Cancer. കാൻസർ രോഗികളെ. I take dominion over AIDS. സകല എയ്ഡ്സ് രോഗികൾക്കും സൗഖ്യം തരുന്നു. Healing power. ഇപ്പോൾ തന്നെ സൗഖ്യത്തിന്റെ ശക്തി ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. എല്ലാ രോഗികളുടെ മേലും യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. കർത്താവ് നൽകിയ രോഗ സൗഖ്യത്തെ വിശ്വാസത്താൽ അവകാശമാക്കാം. Hallelujah. 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 Hey, we're going to sing that song, celebrate. നമുക്ക് കർത്താവ് നൽകിയ വിജയത്തെ വീണ്ടും സന്തോഷത്തോടെ കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ നന്മയെ നമുക്ക് സന്തോഷത്തോടെ ഘോഷിക്കാം. അവനെ സ്തുതികരക്കാം. ദൈവത്തിന്റെ നന്മയ്ക്ക് സ്തോത്രം കേൾക്കാം. ഗ്ലോറി. ദൈവത്തിന്റെ നന്മയെ നമുക്ക് ആഘോഷിക്കാം.